ഈസി ഷോബാസ് കുക്കിംഗ് വ്ളോഗിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെത്തല കൊണ്ടുള്ള ഒരു തോരനാണ്. വെത്തല പീര എന്ന് പറയും. ഇത് വെത്തല രണ്ട് വിധമുണ്ട്. ഇത് കുറച്ച് വലിയ സൈസാണ്. ചെറിയ വെത്തലക്ക് കുറച്ച് നല്ല ഒരു വൈറ്റ് കളറും ചെറുതും ആയിരിക്കും. പക്ഷെ ഇതുകൊണ്ട് നമ്മൾ തേങ്ങ അരച്ച് കറി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയൊരു ടേസ്റ്റ് തോന്നില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചൊന്ന് ഉപ്പേരി വെച്ച് നോക്കാമെന്ന്. ഉപ്പേരി എന്ന് പറയും കേട്ടോ, നാടൻ ഭാഷയിൽ ഉപ്പേരി എന്ന് പറയാം. പിന്നെ പീര, തോരൻ ഒക്കെ പറയും. അപ്പോൾ നമുക്ക് എന്തൊക്കെയാ സാധനങ്ങൾ നോക്കാം. ഇത് വെത്തലയാണ്. ഒരു 250 ഗ്രാം ഉണ്ട്. ഒരു മുറി തേങ്ങ വേണം. പിന്നെ വെളുത്തുള്ളി വേണം, കരിവേപ്പില, ജീരകം, പച്ചമുളക്, ചെറിയുള്ളി, പിന്നെ മുളക് വേണം. മുളക് പൊടി, അല്ലെങ്കിൽ മുളക് അരച്ചത്, പിന്നെ മഞ്ഞൾപ്പൊടി, പിന്നെ വേണ്ടത് വെളിച്ചെണ്ണയും കടുകും. നമുക്കിന്നാ ഉണ്ടാക്കുന്നതിലേക്ക് കടക്കാം. ഇതൊന്ന് അരച്ചെടുക്കണം. നമുക്ക് മിക്സിയിൽ അരയ്ക്കാന്ന് പറയുമ്പോൾ അധികം പട്ട് പോലെ അരയരുത്, എന്നാൽ അരയാതിരിക്കുകയും ചെയ്യരുത്. ഇതൊന്ന് ചതച്ചെടുത്ത് വരാം. ഞാൻ പറഞ്ഞില്ല നന്നായിട്ട് അരയാൻ പാടില്ല, നമ്മൾ ഒതുക്കൂലേ, പുഴുക്കലൊക്കെ ഒതുക്കൂലേ, ആ പതിവത്തിൽ എടുത്താൽ മതി. നമുക്ക് അതൊന്ന് ചെയ്തിട്ട് വരാം. ചട്ടിയൊക്കെ ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് 2 ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. 2 ടീസ്പൂൺ അല്ല, കുറച്ചും കൂടി ഇതിയും, 3 ടീസ്പൂൺ. അതിലേക്ക് നമ്മൾ കടുകിടണം. ചെറിയുള്ളി, വറവിടുകയാണ്, ആദ്യം തന്നെ വറവിടുകയാണ്. ഇതിലേക്ക് എടുത്തു വെച്ച മീൻ, അരച്ച് വെച്ച മുളക്, കുറച്ച് മഞ്ഞൾപ്പൊടി, നന്നായിട്ടുള്ള ഇളക്ക്, മീൻ വേകാനുള്ള കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഇതിലേക്ക് അധികം വെള്ളം ഒഴിക്കരുത്, ലൂസായിപ്പോ. ഇത് എന്തൊന്ന് വറ്റണം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക. ഈ മീൻ അധികം നേരം ഒന്നും വേവണ്ട, കുറച്ച് നേരം വേഗത്തിൽ പെട്ടെന്ന് വെന്ത് കിട്ടും. ഞാൻ ഒന്ന് മൂടി വെച്ച് നമുക്ക് മീൻ റെഡി ആയിട്ടുണ്ടോ നോക്കാം. കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് പോവാം. നമ്മൾ ഒതുക്കി വെച്ചതുണ്ടല്ലോ, അത് ഇതിലേക്ക് ഇടണം. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് വേറെ കറിയൊന്നും വേണ്ട, ചൂടുള്ള ചോറും ഈ ഒരു വെത്തല പീര അതും കൂടി ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് തിന്നുന്നതിൽ കൂടുതൽ ചോറ് തിന്നാൻ കഴിയും. അത്രയും ടേസ്റ്റായി. അല്ലാണ്ട് ഇത് കറി വെച്ചിട്ടുണ്ടെങ്കിൽ വലിയ ടേസ്റ്റ് ഉണ്ടാവില്ല. കുറച്ച് കരിവേപ്പില ഞാൻ അവിടെ വെച്ചിരുന്നു, ആ കരിവേപ്പിലയും കൂടി ഇതിലിട്ട് കൊടുക്കാം. അപ്പത് റെഡിയായി, വെള്ളമൊക്കെ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്.
ഇപ്പോ റെഡി ആയി ഇനി ഇത് തീ ഓഫ് ആക്കണം ഇത്രയും മതി അധികതാകരുത് ഈ തീ ഓഫ് ആക്കാം നമുക്ക് ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ നെത്തറ തോര റെഡി ആയിട്ടുണ്ട് ഇത് കണ്ടല്ലോ അത് കാണുമ്പോൾ തന്നെ എല്ലാവർക്കും കഴിക്കാൻ തോന്നില്ലേ അത്രയും ടേസ്റ്റാണ് ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അറിയാത്തവർ ഒരുവിധം എല്ലാവർക്കും ഇത് അറിയാം എന്നാലൊന്ന് അറിയാത്തവരൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നന്ദി